ഓൺലൈൻ പടക്ക വിൽപ്പന കർശനമായി തടഞ്ഞ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. വിഷു അടുത്തതോടെ ഓൺലൈനിൽ പടക്ക വിൽപ്പന സജീവമെന്ന മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിറകെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. മാതൃഭൂമി ന്യൂസ് ബിഗ് ഇമ്പാക്ട്. ഓൺലൈൻ പടക്ക വിൽപ്പനയ്ക്ക് സുപ്രീംകോടതി രാജ്യത്ത് ഏർപ്പെടുത്തിയ നിരോധനം കർശനമായി നടപ്പാക്കാനാണ് ഹൈക്കോടതി പോലീസിനോട് ഉത്തരവിട്ടത്. വിഷുവിന് വൻ വിലക്കുറവ് വാഗ്ദാനം ചെയ്ത് ഉപഭോക്താക്കളെ വീഴ്ത്തുന്ന ഓൺലൈൻ സൈറ്റുകളെക്കുറിച്ചുള്ള മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിറകെയാണ് കോടതിയുടെ ഇടപെടൽ. മാനദണ്ഡങ്ങൾ മറികടന്ന് ഓൺലൈനിൽ പടക്ക വിൽപ്പന തുടരുന്നതിനെതിരെ കേരള ഫയർ ഡീലേഴ്സ് അസോസിയേഷനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഓൺലൈൻ പടക്ക വിൽപ്പന ശ്രദ്ധയിൽപ്പെട്ടാൽ കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികൾ എടുക്കണമെന്ന് ഉത്തരവിൽ ഹൈക്കോടതി സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. ജി എസ് ടി വെട്ടിച്ചും മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെയും 90% വരെ ഡിസ്കൗണ്ട് നൽകിയാണ് കച്ചവടം പൊടിപൊടിച്ചത്. ഓർഡർ ചെയ്ത പടക്കങ്ങൾ ശിവകാശിയിൽ നിന്ന് ഉപഭോക്താക്കളിലേക്ക് എത്തുന്നതാകട്ടെ, പാഴ്സൽ സർവീസിലും ബസ്സിലുമൊക്കെ ഒരു സുരക്ഷയുമില്ലാതെ. പടക്ക കച്ചവടം നടത്തണമെങ്കിൽ ഇതിന് എക്സ്പ്ലസീവ് ലൈസൻസ് വേണം. ഒന്ന്, കേന്ദ്ര ഗവൺമെന്റിന്റെ എക്സ്പ്ലസീവ് ഏജൻസി. രണ്ട്, ജില്ലാ മജിസ്ട്രേറ്റിന്റെ ലൈസൻസ്. ഈ രണ്ട് ലൈസൻസും ഇല്ലാതെ നിർബാധം കച്ചവടം തുടരുകയാണ്. 2018 സുപ്രീംകോടതി ഉത്തരവിൽ ഇ കോമേഴ്സ് എന്നുള്ളതിന് കൃത്യമായ നിർവചനമില്ലാത്തതാണ് ഓൺലൈൻ പടക്കക്കടത്തുകാർക്ക് ഇതുവരെ തുണയായത്. പൊതുസ്ഥലങ്ങളിൽ പടക്കം അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നതിലും നികുതി വെട്ടിപ്പിലും കേസുകൾ എടുക്കുമ്പോഴും നിയമത്തിലെ സൂചിപ്പഴുതിലൂടെ ഓൺലൈൻ വിൽപ്പനക്കാർ കച്ചവടം തുടരുകയായിരുന്നു. അനധികൃതമായി കടത്തിയ ഓൺലൈൻ പടക്കങ്ങൾ വൻതോതിൽ പിടിച്ചെടുത്ത സംഭവങ്ങളിൽ ഓർഡർ നൽകിയവരെയും പ്രതികളാക്കുന്ന കാര്യം പോലീസ് പരിശോധിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ലാഭം മാത്രം നോക്കി ഓൺലൈനിൽ പടക്കം വാങ്ങിയാൽ കൈനീട്ടമായി ഒരു കേസുകൂടി വന്നേക്കാം. ബോണി എം വർഗീസിനൊപ്പം ആലപ്പുഴയിൽ നിന്ന് എം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.